എന്താടോ വാച്ച് കേടായോ? ഞാൻ വിചാരിച്ചു മാഷ് ലേറ്റ് ആയെന്ന്. അല്ല, വാച്ച് ഫാസ്റ്റ് ആയതാ. വലിയ ഭരണമൊന്നും വേണ്ട, ഇതങ്ങോട്ട് കൊണ്ടുവരക്ക്. ഇന്നലെ ഉറങ്ങാൻ കുറച്ചു വൈകി. വായനശാലയുടെ വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കാനുണ്ടായിരുന്നു, പിന്നെ അസോസിയേഷന്റെ അത്യാവശ്യമായ ചില കത്തുകൾ, പിന്നെ വായനശാലയ്ക്ക് വളരാൻ പോയോ, അസോസിയേഷന് വെള്ളമൊഴിക്കാൻ പോയോ, ഇതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഇവിടെ ജോലിക്ക് വരുമ്പോ കൃത്യസമയത്ത് വരണം, അതിന് പറ്റാത്തവരെ ലീവ് എടുത്ത് വീട്ടിൽ പോയിരിക്കുക. അല്ല മാഷേ, ഇന്നൊരു ദിവസം കുറച്ച് ലേറ്റ് ആയി എന്നല്ലാതെ ഇന്നും എന്നൊരു തിരുത്ത് വേണം. മേലിൽ ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് തന്നാൽ ഒപ്പിടാം. ഉറപ്പ് വാഗൊണ്ട് വെറുതെ തന്നാ മതിയോ, അല്ല പേപ്പറിൽ എഴുതി തരണോ? ഇത് ബാലകൃഷ്ണൻ, ഇവിടത്തെ ഒരു മാഷ. കൃത്യനിഷ്ഠ കണ്ടപ്പോ തന്നെ മനസ്സിലായി കാണുമല്ലോ. ആ പാനീട് തന്നെ മ്യൂസിക്. ഓ, വളരെ വളരെ നന്നിണ്ട്. എന്നാ പിന്നെ ഷിബു. എന്നാ മോളെ, ആ സാധനങ്ങളൊക്കെ എടുത്ത് സ്റ്റാഫ് റൂമിൽ കൊണ്ടുവയ്ക്കുക. ആ കൂടെ പൊക്കോളൂ. പുറമേ നിന്ന് ആരെങ്കിലും കാണാൻ വരുമ്പോ ആളാവുന്ന സ്വഭാവം സാറിന് പണ്ടേ ഉള്ളതാണല്ലോ. ആളായതല്ലടോ, ഇത് വളരെ ഡിസിപ്ലിനോട് കൂടി നടക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് ആ കുട്ടി തെറ്റിദ്ധരിച്ചോട്ടെ എന്ന് കരുതി ഞാൻ കളിച്ചിരുന്ന നാടകല്ലടോ. അത് ശരി, ഞാൻ വല്ലപ്പോഴും താമസിക്കാറുണ്ടെങ്കിലും കൃത്യമായ സ്കൂളിൽ വരാറുണ്ട്. സാറിപ്പോ വന്നിട്ട് എത്ര ദിവസമായി? എന്താ സാറിപ്പ വന്നിട്ട് എത്ര ദിവസമായെന്ന് ഉത്തരം പറഞ്ഞിട്ട് മുറുക്കിയാ മതി. എടോ, വീട്ടിലെ കാരണവർക്ക് അടുപ്പിലും ആവാം. ഹെഡ്മാഷ എന്ന് പേരെയുള്ളൂ. ഇവിടുത്തെ കാര്യങ്ങൾ നടക്കണേ എല്ലാത്തിനും ഞാൻ തന്നെ വാ. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ജോലി കൊണ്ട് കുടുംബം പോറ്റേണ്ട കാര്യമൊന്നുമില്ല. വിദ്യാഭ്യാസം ഉണ്ട്, പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കണ്ടല്ലോ. മാത്രമല്ല, ഒരു കലാലയല്ലേ, കുറച്ച് കുട്ടികളുടെ കണ്ണ് തെളിയിച്ചാൽ തെളിയട്ടെ. നമ്മളെ കൊണ്ട് പറ്റത് നമ്മൾ ചെയ്യാം, അതാ എന്റെ പോളിസി. ടീച്ചറിനോളൂ, എനിക്കങ്ങനെ ഒന്നുമില്ല. കുട്ടികൾക്ക് മാഷന്മാരെ വലിയ പേടിയൊന്നുമില്ല, പക്ഷേ എന്റെ തലവട്ടം കണ്ടാൽ അപ്പാ പൊടുക്കും. എന്തുകൊണ്ടാ? ജോലിയോടുള്ള ആത്മാർത്ഥത. അല്ല, ഞാൻ ഇവിടുത്തെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു. മുഴുവനും പറഞ്ഞു കൊടുത്തോ? മുഴുവനും വിട്ടു കൊടുത്തിട്ടില്ല, ഇനി സമയമുണ്ടല്ലോ. ബാലമാഷ് താമസിച്ചോണ്ട് നമ്മുടെ പി ടി എ ക്ലാസ്സിലേക്ക് വിട്ടിട്ടുണ്ട്. അങ്ങേരാ പിള്ളേരെ ഒരു വഴിക്കാക്കണേന് മുമ്പേ വേഗം ചെല്ലാൻ നോക്ക്. അത് ഞാൻ നോക്കിക്കോളാം. ഓ, താൻ്റെ ഒരു കാര്യം ചെയ്യ്, ഒരു ചായ വാങ്ങിച്ചോണ്ട് വാ. ഇപ്പോഴോ? പിന്നല്ലാതെ ടീച്ചർക്ക് ഇപ്പൊ വേണ്ട. എപ്പോ വേണമെങ്കിലും പറഞ്ഞാൽ മതി. നമ്മുടെ പ്യൂണ ആ കുപ്പി നന്നായി കഴുകിയെടുത്തിട്ട് പോടോ. എവിടെയാ ടീച്ചറുടെ നാട്? പയ്യന്നൂരാ. ഓഹോ, പയ്യന്നൂർ എന്ന് പറയുമ്പോ സഖാവ് മാണിക്കോത്ത് കാണാറുണ്ട്? അവരുടെ അടുത്താ. ഓഹോ, ഇനിയിപ്പോ ടൈം ടേബിൾ മാറ്റി എഴുതണം. നാളെ തുടങ്ങാൻ ക്ലാസ്സൊക്കെ. ഇന്ന് മറ്റു മാഷന്മാരെയൊക്കെ പരിചയപ്പെടാ. ഒരു യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, റെസ്റ്റ് എടുത്തോളൂ. എനിക്ക് ക്ലാസ് ഉണ്ട്. എന്താ നിക്കുന്നത്? ഇരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ ഇരുന്നോളൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ബാലമാഷ് ഇനിയും താമസിച്ചു വരുമല്ലോ, അന്ന് ബാക്കി അഭ്യാസം. സൈലൻസ്. യോഗാഭ്യാസം അക്ഷരം പോലും അറിഞ്ഞൂടാ അതുപോലെ പഠിപ്പിക്കാൻ നടക്കുന്നു.
അപ്പ കിട്ടും കുട്ടി എടുക്കാൻ എന്നെ വലിയ പേടിയാ എന്തായാലും ഇത് ശരിയായില്ല എന്താ മാഷേ ചോറ് വെന്തില്ലേ അതല്ലന്നേ അവിവാഹിതയായ ഒരു യുവതിയെ ഹെഡ്മാസ്റ്റർ വീട്ടിൽ താമസിപ്പിക്കാൻ തീരുമാനിച്ചു ഒട്ടും ശരിയായില്ലെന്ന് ഞാൻ പറഞ്ഞു വന്നത് ഈ നാട്ടിൻപുറത്ത് വേറെ എവിടെ താമസിക്കാനാ സന്മനസ്സുള്ളതുകൊണ്ട് ആ കൈമൾ സാറിന് അങ്ങനെ തോന്നിയത് സാഹചര്യങ്ങളാ മനുഷ്യനെ വഴിതെറ്റിക്കുന്നത് ഈ മനസ്സ് എപ്പോഴാ പതറാന്ന് പറയാൻ പറ്റില്ലല്ലോ അത് ശരിയാ പതറിയ മനസ്സുള്ളവർക്ക് ഇങ്ങനെ വൃത്തികെട്ട രീതി ചിന്തിക്കാൻ പറ്റൂ ചുമ്മാ ഇരിക്കും മാഷേ ഇതൊന്നും കണ്ടാ ഞാൻ പതറില്ല യോഗ ശീലിച്ചവർക്ക് ഒന്നിനോടും അമിതമായ ആസക്തി ഉണ്ടാവില്ല അതിയാൾ ആഹാരം കഴിക്കുന്ന രീതി കണ്ടാ തന്നെ അറിയാലോ കഴിക്കും ആരോഗ്യമുള്ളവൻ ആഹാരം കഴിക്കും തന്നെ പോലെ കുട്ടികളോട് ചലാപ്പള വർത്താനം പറഞ്ഞിട്ടില്ല നല്ലവണ്ണം അധ്വാനിച്ചിട്ടില്ല ബുദ്ധമതം സ്വീകരിച്ചതിന് ശേഷം അശോക ചക്രവർത്തിയിൽ അത്ഭുതകരങ്ങളായ മാറ്റങ്ങളുണ്ടായി ഒരു രാജാവിന്റെ എല്ലാ സുഖഭോഗങ്ങളും വിനോദങ്ങളും അദ്ദേഹം വേണ്ടെന്ന് വെച്ചു രാജാവിന്റെ പാചകശാലയില് ക്രമേണ ഈ മാംസഭക്ഷണം വേണ്ടെന്ന് വെച്ചു എന്ന് വെച്ചാൽ നമ്മൾ ഈ മാംസഭക്ഷണം എന്ന് പറയുമ്പോ ഈ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ കൊന്നിട്ട് ഇവിടെ 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 ഈ പക്ഷികളെയും മൃഗങ്ങളെയും എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല തൊട്ടപ്പുറത്ത് കിടന്ന് കാറല്ലേ താറാക്കൂട്ടത്തിന് കല്ലെറിഞ്ഞ മാതിരി സയൻസും കണക്കും മാത്രം മതിയോ കുട്ടികൾക്ക് ഇത്തിരി സംഗീതമൊക്കെ വേണ്ടേ പിന്നെ സംഗീതം പഠിച്ചിട്ട് പിള്ളേർ മുഴുവൻ ചെമ്പൈ വൈദ്യനാഥ ഭാഗത്തിലാകാൻ പോകല്ലേ ചെമ്പയും വൈദ്യനൊക്കെ അവിടെ നിക്കട്ടെ ആ പാവം കുട്ടിക്ക് ഒരു പണി കിട്ടിയതല്ലേ അതൊരു വഴിക്ക് നടന്നോട്ടോ ഓ നടന്നോട്ടെ ഞാൻ ലീവ് എടുത്തോളാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ എന്ന് പറയാതിരുന്നാൽ എങ്ങനെയാ ഇങ്ങനെ ഒരു ബഹളത്തിൽ എന്നെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റില്ല തൽക്കാലം ഒരു കാര്യം ചെയ്യാം ഇന്ന് പാട്ട് വേണ്ട കുട്ടികൾക്ക് എന്തെങ്കിലും കഥ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ഒരു കുറിപ്പ് കൊടുത്തയക്കാം എന്നിട്ട് വൈകുന്നേരം നമുക്കൊന്നിരിക്കാം താൻ സമാധാനമായിട്ട് ചെല്ലേ ഷിബു എങ്കിൽ പിന്നെ നിർമ്മല ടീച്ചറുടെ കാര്യം ചെയ്യട്ടെ ശബ്ദം പുറത്തു വരാതെ സംഗീതം പഠിപ്പിക്കട്ടെ അപ്പൊ പിന്നെ മറ്റാർക്ക് ശല്യാവില്ലല്ലോ ശബ്ദം പുറത്തു വരാതെ സംഗീതം പഠിപ്പിക്കേ അതൊരു പുതിയ അറിവാണല്ലോ അതെ ആംഗ്യ ഭാഷയിൽ എന്തങ്ങനെ പഠിപ്പിച്ചോ ടീച്ചർ ഈ പുളിച്ച തമാശ കേൾക്കാനല്ല ഉള്ള നേരം കളഞ്ഞ് എല്ലാരും ഇവിടെ കൂടിയിരിക്കുന്നത് പിള്ളേര് വിഷമം പിടിച്ച ഒരു കണക്ക് ചെയ്യുന്നു എന്നിരിക്കട്ടെ പാട്ട് കേട്ടാൽ ശ്രദ്ധ തിരിയും അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടായേ പറ്റൂ നിർമ്മല ടീച്ചറെ ഇവിടെ അപ്പോയിന്റ് ചെയ്ത് പാട്ട് പഠിപ്പിക്കാനാണെങ്കിൽ അവർ പാട്ട് പഠിപ്പിക്കുക തന്നെ ചെയ്യും ഇയാളെ ആരാ ഇവിടെ വിളിച്ചത് രമ്യമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ആർക്കെങ്കിലും വല്ല നിർദ്ദേശം ഉണ്ടെങ്കിൽ അത് പറ ഈ സ്കൂളിന് ധാരാളം കോമ്പൗണ്ട് ഉണ്ട് മരങ്ങളുണ്ട് കുട്ടികളെ തണലത്ത് എവിടെയെങ്കിലും ഇരുത്തി പാട്ട് പഠിപ്പിക്കാലോ അത് ശരി നിങ്ങളൊക്കെ ആദ്യമാരി നമുക്ക് രണ്ടുപേർക്കും ഭ്രഷ്ട് എന്നാ പിന്നെ ഡ്രില്ലെടുക്കുന്നത് ക്ലാസ് മുറിയിലാക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് സംഗീതത്തോട് സ്നേഹമില്ലാത്തവർ ഇത് ഇതിനപ്പുറം പറയും ഇയാൾ ഒന്ന് വെറുതെ ഇരിക്കടോ ബാലമ്മാഷ് മുന്നോട്ട് വെച്ച നിർദ്ദേശത്തെ പറ്റി ടീച്ചർ എന്ത് പറയണു മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നതായി പോയല്ലോ എന്റെ വിഷയം എന്ന് ആലോചിക്കുമ്പോ എനിക്ക് വിഷമമുണ്ട് ഇതിലിപ്പോ അങ്ങനെ വിഷമിക്കാനൊന്നുമില്ലല്ലോ മുറ്റത്താവുമ്പോ നല്ല കാറ്റ് കിട്ടും മറ്റ് ക്ലാസ്സുകളിലെ ഒച്ചയും ബഹളവും ടീച്ചറുടെ ക്ലാസ്സിനെ ബാധിക്കുകയില്ല കൈമൾ സാർ പറയണ പോലെ ചെയ്യാം വെരി ഗുഡ് അപ്പൊ പ്രശ്നം തീർന്നല്ലോ നമുക്ക് പിരിയാം സംഗീതത്തോടുള്ള നിങ്ങളുടെ ഈ സമീപനം എന്നെ ലജ്ജിപ്പിക്കുന്നു ഒന്ന് പിരിഞ്ഞു പോവാ എന്റെ മാഷേ സമയം കുറെ ആയില്ലേ എന്താ ചെയ്യ ഉടൻ മഹാദേവി ഇടത്തുകയ്യാൽ അഴിഞ്ഞ വാർക്കൂന്തൽ അറിഞ്ഞൊതുക്കി ജ്വലിച്ച കണ്ണാൽ ഒരു നോക്ക് നോക്കി എന്തെങ്കിലും നോക്കണേ ഒരു കാര്യം പറയാനുണ്ട് എന്താ താൻ ഒന്നും പറയണ്ട പറയണം വേണ്ടെന്ന് പറഞ്ഞില്ലേ പോവാപ്പുറത്ത് തുടരാ പാർശ്വസ്ഥനാകും പതിയോട് ചൊന്നാൽ ഉണ്ണികൃഷ്ണ എനിക്ക് ഇവരോടൊരു കാര്യം പറയാണ്ടെന്ന് തനിക്ക് വന്നേ എന്താ എവിടേക്ക് അതല്ല
തനിക്കിതെന്താ പറ്റിയത്? മുത്തശ്ശി മരിച്ച വിവരം ഉണ്ണിയോട് പറയരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ. ആ കാര്യല്ല, വേറെ കാര്യ. താരൊന്നും പറയണ്ട, ഓടോ. പിന്നെ മീൽസ് റെഡി. എങ്കിൽ ഊണ് കഴിഞ്ഞിട്ടാവാൻ ബാക്കി. ആയിക്കോട്ടെ. ഊണ് ഞാൻ അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. പായസം ഇഷ്ടാണോ? ഊവ എന്നോടോ. ഒരു കാര്യം പറയണ്ടായിരുന്നു. കുറച്ചു നേരായാലോ പറയണു. പറയൂ. അമ്മൂമ്മ മരിച്ചു. അയ്യോ കഷ്ടായി. എപ്പോഴായിരുന്നു? ആട്ടെ അമ്മൂമ്മക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 68. 68? അത് ഞാനല്ല പറഞ്ഞത്, അവനാ. അല്ല ചേട്ടന്റെ അമ്മൂമ്മ എങ്ങനെയാ മരിച്ചത്? എന്റെ അല്ല, നിന്റെ. എന്റെ അമ്മൂമ്മയോ? നിന്റെ അമ്മൂമ്മ ചത്തു എന്ന് പറഞ്ഞിട്ട് നീ എന്താ ഞെട്ടാത്തെ? അതിന് നീ എന്തിനാ ഇത്രയും വലിയ ഞെട്ടി ഞെട്ടി കരയണേ? മരിച്ചത് ഉണ്ണികൃഷ്ണന്റെ അമ്മൂമ്മയല്ലേ? ഉണ്ണികൃഷ്ണനല്ലോ ശരിക്കുള്ള ഉണ്ണികൃഷ്ണൻ. ഞാൻ കണ്ടു. നീ ആരടാ? നമ്മൾ മനസ്സിലായില്ലേ? നോ പരിശുദ്ധം. ഞാൻ ചെക്കൻ ശ്രദ്ധിച്ചു ഒന്ന് പോവാച്ചാ. അതിനല്ലടാ നമ്മുടെ സുലൈമാനെ പോലില്ലേ? നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും കൊച്ചാപ്പ. അത് സുലൈമാൻ തന്നെ. ഓനെന്താ കുട്ടിച്ചാത്തന്റെ ഡ്രസ് ഇട്ടിരിക്കണേ? ശരിയാക്കി തരാം. ഇവരിലെങ്ങോട്ട് പോണേ? പട്ടക്കൊടുത്ത് നിക്കണേ? അല്ല ഞാനത് എന്താ വെച്ചാ ഞാൻ പറയാം. എന്താടാ? ഞാൻ ഈ കോലം കിട്ടിയത് എന്തിനാന്നറിയോ? ഔട്ട് ഹൗസും കുറച്ച് പറമ്പും കിട്ടിയെന്നിരുത്തി സന്തോഷിച്ചിരിക്കും. താമസം തുടങ്ങി അവിടെ ആയിക്കോ. പക്ഷെ ഒക്കെ പോവാൻ പോവാ. അവര് സുപ്രീം കോടതിയില് അപ്പീൽ കൊടുത്തിരിക്കുക. പക്ഷെ ഞാൻ വിടുവോ? വിവരം അറിഞ്ഞ ഉടനെ വേഷം മാറി ഞാൻ ഈ കൊട്ടാരത്തിനുള്ളിൽ കയറി പറ്റി. എന്തിന്? എന്തിനാന്നറിയോ? ചാരപ്പണി നടത്താൻ. ഇടാ കൊട്ടാരത്തിന് ചാരം പാരാൻ പേർ ആരുല്ലേ? ഓ ആ ചാരം പാരലല്ല, രഹസ്യം ചോർത്തൽ, സ്പൈവർ. ഓ അങ്ങനെ ഹിന്ദി പറയണ. ലോ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ ഞാൻ അതെല്ലാം ചോർത്തി തരും. അത് നമ്മുടെ വക്കീലിന്റെ അടുത്ത് ആപ്പാപ്പ നിങ്ങൾ എത്തിക്കണം. എങ്കിൽ നമുക്ക് ഈ കൊട്ടാരം കൂടി കൈക്കലാക്കാം. എല്ലാം എന്റെ ബാപ്പയുടെ പ്രതികാരത്തിന് വേണ്ടിയാ. സുലൈമാനെ, നീയാണ് എന്റെ സുലൈമാൻ. നിന്റെ ബാപ്പ ചോദിച്ചാലേ ഈ ബുദ്ധിയൊക്കെ കൊച്ചാപ്പ പറഞ്ഞെന്നു പറയണം. അത് ഞാൻ ഏറ്റു കൊച്ചാപ്പ. എന്നാ ഇനി സമയം കളയാതെ ചോദിക്കും. ഓക്കെ ഓക്കെ കൊച്ചാപ്പ. തൽക്കാലം നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ ആരും അറിയരുത്. ആരും? ബാപ്പ പോലും. ശരി, അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. ഓ പഠിച്ചോനെ കാത്തു. നീ രഹസ്യങ്ങൾ ചോർത്താൻ വന്നതാണല്ലേ? നീ ഇവിടുത്തെ ശത്രുവിന്റെ മകനാണല്ലേ? നിന്നെ ശരിയാക്കി തരാടാ തമ്പുരാൻ. പറഞ്ഞു അവിടെ നിൽക്ക, നമ്മൾ തടസ്സപ്പെടുത്തരുത്. 100 വായിക്കട്ടെ തമ്പുരാക്കന്മാരെ. തമ്പുരാക്കന്മാരെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ കൊട്ടാരം പിച്ചോറാക്കാൻ വന്ന അസുര വിത്തേ, ഈ നിന്റെ മുഖം മൂടി ഇന്ന് ഞാൻ വലിച്ചു തീർന്നു. തമ്പുരാക്കന്മാരെ എന്നെ കുരങ്ങ് കളിപ്പിക്കൂഞ്ഞിട്ട് ഞാൻ പറയുന്നു കേക്ക്. നീ ഒന്നും പറയണടാ അമ്പട കള്ള. ഇനി നിങ്ങളും രക്ഷപ്പെടാന്ന് കരുതണ്ട. എല്ലാ കള്ളത്തരങ്ങളും പൊളിയുന്നായപ്പോ ടപേ എന്ന് പ്ലേറ്റ് മാറ്റി എന്നെ കൊടുക്കാൻ നോക്കും. പുതിയ നമ്പർ, പുതിയ നമ്പർ. ഇനി ഒരു നമ്പർ ഇറക്കണ്ട. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 15,000 രൂപ തിരിച്ചെന്നിട്ട് പിന്നെ താൻ എന്തുവണ്ണിയിലും വിളിച്ചു പറഞ്ഞോ? ഏത് 15,000 രൂപ? ഏത് 15,000 രൂപ? ഇത്ര വേഗം മറന്നോ? കഴിഞ്ഞ മാസം 28-ാം തീയതി രാത്രി ഈ കൊട്ടാരത്തിന്റെ അടിത്തറ മാന്താനായിട്ട് എന്റെ ബാപ്പയുടെ കയ്യിൽ നിന്ന് 15,000 രൂപ മേടിച്ച് എന്നെ വേഷം കെട്ടിച്ച് ഇവിടുത്തെ പൂജ മുടക്കാനായിട്ട് താ കൊണ്ടുവന്നില്ലേ? എടാ സുലൈമാനെ പരട്ട തെണ്ടി. ഗോവിന്ദൻ നായരുടെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. ഇരി ചെവിയറിയാതെ നിന്റെ തലവെട്ടി ഈ കൊട്ടാരത്തിന്റെ ഗേറ്റിൽ ഞാൻ കെട്ടിത്തൂക്കും. എടോ വൃത്തികെട്ട നായരെ, ഈ കൊട്ടാരം കുളം തോണ്ടാൻ വേണ്ടി എന്നെ വേഷം കെട്ടിച്ച് താനാണ് ഇവിടെ കൊണ്ടുവന്നെന്ന് ഇവിടുത്തെ തമ്പുരാക്കന്മാരെ അറിയുമ്പോ ആരുടെ തലയാണ് കെട്ടിത്തൂക്കാൻ പോകുന്നത് നമുക്ക് അപ്പ കാണാം. തമ്പുരാക്കന്മാരെ, തമ്പുരാക്കന്മാരെ. എന്താ പറഞ്ഞത്? ഒതുക്കി തീർക്കണ്ട, എനിക്ക് ഒതുക്കി തീർക്കണ്ട. തമ്പുരാക്കന്മാരെ, 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 തമ്പുരാക്കന്മാരെ. എന്താ എന്താ ഇവിടെ ബഹളം? ഒന്നുമില്ല. ഉണ്ട്? ഒന്നുമില്ല. ഉണ്ട്? ഒന്നുമില്ല. ഞാനും ഇദ്ദേഹം തമ്മിലൊരു തർക്കം. യാഗത്തിന്റെ പൂജ ചെയ്യാൻ മുസ്ലിങ്ങൾക്കും കഴിയുമെന്ന് ഇയാൾ പറ്റില്ലെന്നും നോമും
മുസ്ലിങ്ങളെ യാഗത്തെയും തമ്മിൽ ബന്ധപ്പെടുത്തി പറയാൻ തനിക്ക് എങ്ങനെ മനസ്സ് വന്നടോ? ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയിന്നുള്ളൂ. ആഹാ, അതാണോ? ഒന്നും പറയണ്ട, ഇറങ്ങി പോടോ. 15,000 പ്രാവശ്യം പറയണമെന്നുണ്ടോ? പോയിക്കോളൂ. എന്നാ ഞാനങ്ങട്.